ഞാൻ ചിത്ര. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദാ നമ്മള് ജിം കഴിഞ്ഞിട്ട് വരുവാണ്. നമ്മള് ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട്, അങ്ങനെയല്ല അല്ലേ, അങ്ങനെയല്ലോ അല്ലേ, ഞാൻ അങ്ങനെയാണ്, ഏട്ടൻ അങ്ങനെയല്ല, നമ്മള് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല വയറൊക്കെ വെച്ച് സെറ്റായിരിക്കുന്നത് കൊണ്ട് വയറൊന്ന് കുറച്ചേക്കാം. പിന്നെ നമ്മള് വീട്ടിലെ എക്സസൈസ് തീരെ ഇല്ല, വർക്കൗട്ട് തീരെ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റാമിന ഇല്ല. അപ്പൊ നമ്മള് ജിമ്മ് നോക്കിയേക്കാന്ന് വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസമായി. ഇപ്പോ ശരിക്കും ഇൻട്രോ എടുക്കുന്നത് വളരെ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഇപ്പോഴാണ് കേട്ടോ. അപ്പൊ നമ്മള് അപ്പൊ സിമ്പിൾ, രാവിലെ നമുക്കൊരു വർക്കൗട്ടും കിട്ടും, പിന്നെ എനിക്ക് കുറച്ച് വയറും കുറയ്ക്കണം. ഏട്ടനാണെങ്കിൽ രാവിലെ നടക്കാം, വീട്ടില് ജസ്റ്റ് വെറുതെ എക്സസൈസ് ചെയ്യും, പക്ഷെ കുറച്ചൊന്ന് എന്താ പ്രോ ആക്കാൻ വേണ്ടിയാണോ, അല്ല ഫിറ്റ് ആവാൻ. അപ്പൊ ഞാനും അതെ, അങ്ങനെ ഞങ്ങൾ ഒന്ന് ജിമ്മിൽ ജോയിൻ ചെയ്ത് ഇപ്പൊ കുറച്ച് ദിവസമായി. അപ്പൊ നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതൊന്ന് ബിഗിനർ ആണല്ലോ. നമുക്കൊന്ന്, ഞാൻ വാവ എണീറ്റിട്ടുണ്ടോ നോക്കിയതാണ്, വാവ ഉറങ്ങുമായിരുന്നു നമ്മൾ പോകുമ്പോഴത്തേക്കും. ആഹാ, വാവ എണീക്കുന്നതിന് മുമ്പേ എത്തണ ഒരു പരിപാടി സെറ്റാക്കിയിട്ടാണ് പോകാറൊക്കെ ഉള്ളത്. ഇങ്ങനെ നമ്മള് ഒരു ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞിട്ട് എത്രത്തോളം വയറ് കുറഞ്ഞു, നമ്മൾ എത്രത്തോളം ഫിറ്റായി എന്നുള്ളത് എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇടാം. ഇതിൽ ജസ്റ്റ് നമ്മൾ ഒരു സിംഗിൾ സ്റ്റെപ്പ് എടുത്തേക്കുവാണ്. ജിമ്മിൽ പോകുന്നു, ജോയിൻ ചെയ്യുന്നു, അതിൻ്റെ ഒരു എന്താ പറഞ്ഞ സ്റ്റാർട്ട് അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക, വ്ലോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു വൈകുന്നേരത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ജിമ്മാണ് കേട്ടോ. നമ്മളൊരു 2-3 എണ്ണം ഒന്ന് അനലൈസ് ചെയ്തു, ഫീസും കാര്യങ്ങളൊക്കെ ഏതാണ് കുറവുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്തത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്, നല്ല ഇഷ്ടമായി. പിന്നെ ഗേൾസും ബോയ്സും ട്രെയിനറുണ്ട്, പേഴ്സണൽ ട്രെയിനർ വേണമെങ്കിൽ അതുമുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഡീകാത്ലോൺ പോയി. ഷൂസും ടവലും മസ്റ്റായിട്ട് വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡീകാത്ലോൺ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ പ്രൈസിന് ചൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇവിടേക്ക് വന്നത്, ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി അത് തപ്പുവാണ്. ഏയ് പൊന്നുമ, ഇതാ 299 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കിത് മതിയായിരുന്നു. അപ്പോൾ 299 ഒക്കെ വരുമ്പോഴത്തേക്കും മീഡിയം വലിപ്പത്തിൽ കുറച്ചുകൂടി വലുത് കിട്ടുന്നുണ്ട്. അവയ്ക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ, അവനെ ഇവിടെ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ബോളെല്ലാം കണ്ടിട്ട് ഇത് ഞാനിങ്ങനെ എടുക്കുക എന്നുള്ള ഭാവത്തിലായിരുന്നു, ഓരോ ബോളെടുക്കുക കളിക്കുക ഇതന്നെയായിരുന്നു ഇവൻ്റെ പരിപാടി. ആകെ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിട്ട് ബഹളമായിരുന്നു. ഇവന് ഇവിടുന്ന് തിരിച്ച് വരുന്നില്ല എന്നുള്ള ഭാവത്തിലാണ്. ഇനി എനിക്ക് ഷൂസ് നോക്കണമായിരുന്നു. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ടും ഞാനങ്ങനെ ഷൂസ് ഇടാത്തത് കൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളതാണ് കേട്ടോ, ഇടാൻ അത്ര ഭംഗിയില്ല. ഏട്ടന് വേറൊരു അടിപൊളിയൊരു സംഭവമാണ് എടുത്തത്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണല്ലോ എന്ന് വെച്ചിട്ട് നല്ല ഗ്രിപ്പുള്ളത് വേണം എന്ന് ഡീകാത്ലോൺ എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂസ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോവാം. അവനെയാണെങ്കിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാം കേട്ടോ, അവനെ തീരെ ഇഷ്ടമില്ല വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ നല്ല ലൈറ്റും കുട്ടികളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിറ്റേ ദിവസം നമ്മൾ ഇതാ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചു മോർണിംഗ് പോവുകയാണ്. പിന്നെ ജിമ്മിൽ പോയ ശേഷമുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർണിംഗ് ഇത്രയധികം വെള്ളം നമ്മൾ കുടിക്കില്ലായിരുന്നു. പിന്നെ ഒരു പ്രത്യേക ഫീലാണ്, നമ്മൾ കുറച്ചും കൂടി രാവിലെ റെഗുലറായിട്ട് നമുക്കൊരു വർക്കൗട്ട് കിട്ടുന്നു. പിന്നെ ഒരു മ്യൂസിക്കും അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോൾ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിലും നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് നല്ല സ്റ്റാമിന ഉള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രസമാണ്. രാവിലത്തെ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഫുൾ വർക്കൗട്ടിലാവുമ്പോഴത്തേക്കും ഒരു വേറൊരു എനർജി നമുക്ക്.